നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. മത്തങ്ങയുടെ വിത്തുകൾ ദിവസവും കഴിച്ചാൽ, അല്ലെങ്കിൽ മാസത്തിൽ 7 ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. പോഷക സമ്പുഷ്ടവും ധാതു സമ്പുഷ്ടവുമായ ഭക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് മത്തങ്ങയുടെ വിത്തുകൾ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള പോഷകങ്ങളായ മാഗ്നീഷ്യം, കോപ്പർ, പ്രോട്ടീൻ, സിങ്ക് ഇവയൊക്കെ ധാരാളമായിട്ട് മത്തങ്ങയുടെ വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. മത്തങ്ങയുടെ കുരുവിൽ നല്ല അളവിൽ മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലിൻ്റെ ആരോഗ്യത്തിന്, വികാസത്തിനും ഒക്കെ മാഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം കൂടിയ അളവിൽ കഴിക്കുന്നത് എല്ലിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ അസ്ഥിക്ഷയം തടയുവാൻ ഇതുമൂലം സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ദിവസവുമുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിൽ മത്തങ്ങയുടെ വിത്തുകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മത്തങ്ങ കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രമേഹം മൂലം ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മത്തങ്ങയുടെ വിത്തുകൾ. അതുപോലെ തന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും സ്ഥിരമായിട്ട് മത്തങ്ങയുടെ വിത്തുകൾ കഴിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മാഗ്നീഷ്യം, കോപ്പർ, ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് മത്തങ്ങയുടെ കുരുക്കൾ. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവ മോശം കൊളസ്ട്രോളായ LDL കുറയ്ക്കുകയും രക്തത്തിലെ നല്ല കൊളസ്ട്രോളായ HDL മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ സുരക്ഷിതമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മത്തങ്ങയുടെ വിത്തുകൾ. കൂടിയ അളവിൽ ഫൈബർ അടങ്ങിയ മത്തങ്ങയുടെ കുരു ശരീരഭാരം ആവശ്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. വിശപ്പ് കുറയ്ക്കുവാനും മത്തങ്ങയുടെ വിത്തുകൾ സഹായിക്കുന്നുണ്ട്. കൂടാതെ ദഹനം മെച്ചപ്പെടുത്തുവാനും ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മത്തങ്ങയുടെ വിത്തുകൾ സ്ഥിരമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ രാത്രിയിൽ ഏറെ വൈകിയാലും ഉറക്കം ലഭിക്കാത്തവർ സ്ഥിരമായിട്ട് മത്തങ്ങയുടെ സീഡ്സ് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ഇതിൽ ഉറക്കം വരാൻ സഹായിക്കുന്ന ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ധാരാളം അടവിൽ മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളെ ഇത് മറികടക്കാൻ സഹായിക്കും. കരോട്ടിനോയിഡ്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ എന്നീ രണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ മത്തങ്ങയുടെ കുരു വ്രണങ്ങളും മുറിവുകളും പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും. മാത്രമല്ല സെൽസിൻ്റെ ആരോഗ്യത്തിനും മത്തങ്ങയുടെ കുരു സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ജലദോഷം, പനി ഇവയിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കാൻ സ്ഥിരമായിട്ട് മത്തങ്ങയുടെ കുരു കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മത്തങ്ങയുടെ കുരുവിൽ ക്യുക്കുർബിറ്റിൻ എന്ന ഒരു തരം അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. മത്തങ്ങയിൽ അടങ്ങിയിട്ടുള്ള മറ്റ് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ മുടിയുടെ ഗുണവും ബലവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കൂടാതെ മത്തങ്ങയുടെ കുരുവിട്ട് എണ്ണ കാച്ചി മുടിയിൽ തേക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കമുള്ളവർക്ക് സ്ഥിരമായിട്ട് മത്തങ്ങയുടെ വിത്തുകൾ കഴിക്കുകയാണെങ്കിൽ വീക്കം കുറയ്ക്കാൻ സാധിക്കും. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് പംകിൻ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വർദ്ധിപ്പിക്കാനായിട്ട് പംകിൻ സീഡ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് വീക്കം തടയാനും സ്ഥിരമായിട്ട് പംകിൻ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ്. മസിൽസിൻ്റെ ആരോഗ്യത്തിനും ബ്രെയിനിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും സ്ഥിരമായിട്ട് മത്തങ്ങയുടെ സീഡ്സ് കഴിക്കുന്നത് നല്ലതാണ്. സ്ഥിരമായി മത്തങ്ങയുടെ വിത്തുകൾ കഴിച്ചാലുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം തന്നെ സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുമുള്ളതാണ്. മത്തങ്ങയുടെ വിത്തുകൾ അതുപോലെ പച്ചയ്ക്ക് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ സാലഡിലോ സൂപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭക്ഷണത്തിൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.